ഹലോ സർ, ഫ്രീഡം ഫൈറ്റ് എന്ന നിങ്ങളുടെ സിനിമ ഹാപ്പിനെസ് ഫിലിം ഫെസ്റ്റിവലിൽ നിന്ന് പിൻവലിക്കുന്നത് കൊണ്ട് കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തലപ്പത്തു നിന്നോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ? മാറ്റം ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് ഇത്തരം പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും കാണുമ്പോൾ ഒരു ഗവൺമെന്റിന് അങ്ങനെ തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. ഇപ്പൊ ഇതിനകത്ത് തീരുമാനം എടുക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളത് അത് ഒരു കാര്യം, ഗവൺമെന്റിന്റെ സൈഡിൽ നിൽക്കുന്ന കാര്യം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കാൻ ഇതാണ് മാർഗം. ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുന്നു. അതുകൊണ്ട് തീരുമാനം ഉണ്ടായില്ലെങ്കിൽ എന്താണ്, ലോകത്തിലുള്ള എല്ലാ പ്രതിഷേധങ്ങൾക്കും തീരുമാനം ഉണ്ടാവും ഉണ്ടാവോ ഇല്ലെന്ന് കരുതിയിട്ടല്ല മനുഷ്യർ സമരം ചെയ്യുന്നത്. അപ്പൊ സമരം ചെയ്യുകയാണ്, ആക്സികളോടൊപ്പം ചെയ്യുകയാണ്, ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാനും അവിടെ നടക്കുന്ന വിവേചനങ്ങൾ, ജാതിയുമായതും അല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള വിവേചനങ്ങൾ, പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുള്ള സമരത്തിന്റെ ഭാഗം കൂടെയാണിത്. അങ്ങനെ ഒരു സമരം നടക്കുമ്പോൾ അതിന് ഒരുപാട് ആരോഗ്യനെ പൊക്കിക്കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിക്കുന്ന പരിപാടിയോടുള്ള വിയോജിപ്പാണ് രേഖപ്പെടുത്തുന്നത്. അതിൽ അക്കാദമിക്ക് കൊടുത്ത ലെറ്ററിലുണ്ട്, അതിർഗോപലക്ഷണെ നിങ്ങൾ ഉദ്ഘാടന സ്ഥലത്തു നിന്ന് മാറ്റുകയാണെങ്കിൽ ഞങ്ങൾ സിനിമ പ്രദർശിപ്പിക്കാൻ തയ്യാറാകുമെന്നും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. സർ, അതുപോലെ കേരള ഫിലിം അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് എസ് എഫ് ഐ നേതാവെന്ന് സ്വയം പറഞ്ഞിട്ട് ഐ എഫ് എഫ് കെ ഡെലിഗേറ്റുകളെ നായ്ക്കളോട് ഉപമിച്ചതിനെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണ്? ഒന്നും ആ വിഷയത്തിൽ എനിക്ക് പ്രതികരിക്കാൻ സൗകര്യമില്ല. ഓക്കെ സർ, ആ ഒരു വിഷയത്തില് ഗവൺമെന്റോ അല്ലെങ്കിൽ സാംസ്കാരിക മന്ത്രിയോ എന്തുകൊണ്ടായിരിക്കും മറുപടി പറയാത്തത്? എനിക്ക് ആ വിഷയത്തിൽ പ്രതികരിക്കാൻ സൗകര്യമില്ല. കെ ആർ നാരായണ കുട്ടികളുടെ കാര്യത്തിൽ മാത്രമേ എനിക്ക് പ്രതികരിക്കാൻ സൗകര്യമുള്ളൂ. ഓക്കെ സർ, കാതൽ റിലീസ് തിയേറ്ററുകളിൽ കാതലിനെ കുറിച്ച് പ്രതികരിക്കാൻ എനിക്ക് സൗകര്യമില്ല. വാ പറഞ്ഞാലേ ഞാൻ പറഞ്ഞു, ഞാൻ കെ ആർ നാരായണ വിഷയത്തിൽ മാത്രമേ പ്രതികരിക്കുന്നുള്ളൂ. ഓക്കെ സർ, ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക് യു.